ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വിനയത്തോടുകൂടി പോലീസ് പെരുമാറണം എന്നാണ് ടൂറിസം മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ടൂറിസം കേന്ദ്രങ്ങളിൽ മാത്രം വേണ്ടതാണോ ഈ പൊളൈറ്റ് പോലീസിംഗ്? ടൂറിസം കേന്ദ്രങ്ങളിൽ വിനയത്തോടെ പെരുമാറണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കേരളത്തിലെ മറ്റുള്ള ആളുകൾക്ക് കേരള പോലീസിനെ നന്നായിട്ട് അറിയാമല്ലോ, അവർ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊരു മുൻവിധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അത്ര ഷോക്കിംഗ് ആവില്ല. എന്നാൽ അന്യനാടുകളിൽ നിന്ന് പോലീസ് എന്താണെന്ന്, യഥാർത്ഥ പോലീസ് എന്താണെന്ന് കണ്ടിട്ട് വരുന്ന ആളുകൾക്ക് ഇവിടെ പോലീസും ഇങ്ങനെയാണോ എന്ന് തിരിച്ചറിയുമ്പോൾ സാധാരണ ജനപ്പം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ക്രിമിനൽ എത്ര ക്രൂരനായിരിക്കും എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ടാക്കും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞതാണ് ഞാൻ കരുതുന്നത്. അത്ര മോശമാണോ ശ്രീ സന്തോഷ് ജോസ് കുളങ്ങര നമ്മുടെ നാട്? എല്ലാ മനുഷ്യരോടും അല്ല, അങ്ങനെ ഒരു സന്ദേശം എത്തുമല്ലോ. ഏതായാലും നമ്മളെ ഈ മദ്യ വിൽപ്പനശാലകളുടെ മുമ്പിൽ ജനങ്ങളെ എങ്ങനെയാണ് നിരത്തി നിർത്തിയിരിക്കുന്നത് നമ്മുടെ സർക്കാരുകൾ എന്ന് ചിന്തിക്കുമ്പോൾ കേരളത്തിലെ ജനത്തെക്കുറിച്ച് നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് പോലുമുള്ള ഒരു ധാരണ എന്താണെന്ന് നമുക്ക് വ്യക്തമല്ലേ? അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മാന്യമായ ഒരു സൗകര്യം ഒരുക്കി തരുമല്ലോ. മദ്യം വാങ്ങുന്നത് മാത്രമല്ല ഏത് കാര്യത്തിലും, ഇപ്പോൾ ഞാൻ പറഞ്ഞ മദ്യഷാപ്പ് മാത്രമല്ല, റേഷൻ കട പോലും ഇന്ന് ലോകത്ത് ഏറ്റവും ആധുനികമാക്കാവുന്നതേ ഉള്ളൂ, ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ലഭ്യമാക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ കസ്റ്റമർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ ഡിഗ്നിറ്റി കൊടുത്ത് ജീവിക്കാനുള്ള ഒരു സ്ഥിതിയിലേക്ക് ഈ 2022 ലോകമൊക്കെ മാറുന്നുണ്ട്. അത് ദരിദ്ര രാജ്യമോ സമ്പന്ന രാജ്യമോ എന്ന വ്യത്യാസമില്ലാതെ ആളുകൾക്ക് മാന്യത കൊടുക്കേണ്ടത് തന്നെയാണ്, പൗരന്മാർക്ക് മാന്യത കൊടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ആ മാന്യത പലപ്പോഴും നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മളുടെ വില്ലേജ് ഓഫീസുകളിൽ, അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് സർക്കാർ ഓഫീസുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു മാന്യത നമുക്ക് ലഭിക്കുന്നുണ്ടോ? പലപ്പോഴും ഇപ്പോൾ അറിയപ്പെടുന്ന ആളുകൾക്ക് അതൊക്കെ കിട്ടുന്നുണ്ടാവാം, പക്ഷേ ഒരു സാധാരണക്കാരൻ ചെല്ലുമ്പോൾ ചങ്കിടിപ്പോടുകൂടിയാണ് കയറി ചെല്ലുന്നത്. ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ സെക്യൂരിറ്റിയെ മുതൽ അവർ ഭയപ്പെട്ട് തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്നും പൊതുജനത്തിനും ഇത്തരത്തിലുള്ളൊരു പരിശീലനത്തിൻ്റെ കുറവുണ്ട്. എങ്ങനെ ഒരു സ്ഥലത്ത് മാന്യമായി ബിഹേവ് ചെയ്യണം എന്നുള്ളതോ ഒരു പൗരബോധമോ ഒന്നും നമ്മൾ വേണ്ട രീതിയിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ ആളുകളെ, കുട്ടികളെ പഠിപ്പിക്കുന്നില്ല, പൊതുജനത്തെ ബോധവാന്മാരാക്കുന്നില്ല എന്നതൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ ഇത് സമൂഹത്തെ മൊത്തമായി വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ട ഒരു ഘട്ടമാണ്. ഒപ്പം നമ്മളുടെ ബ്യൂറോക്രസിയെ, സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ ഒരു ഒരു വികസിത നാട്ടിലെ ഒരു വികസിത ജനസമൂഹത്തിൻ്റെ, ഞാൻ പറയാം സാമ്പത്തികമായ വികസനമല്ല ഞാനീ പറയുന്നത്, മാനസികമായി ഉയർന്ന ചിന്തയുള്ള ഒരു സമൂഹമായി നമ്മൾ മൊത്തമായി മാറണമെങ്കിൽ പോലീസിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ബ്യൂറോക്രസിയും ഒക്കെ ആ നിലയിലേക്ക് ആദ്യം തന്നെ മാറ്റേണ്ടതുണ്ട്. കാരണം സർക്കാരിന് ആദ്യം നിർദ്ദേശങ്ങൾ നൽകാനും അനുസരിപ്പിക്കാനും കഴിയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാണ്. അവരെയാണ് രൂപപ്പെടുത്തിയെടുക്കാൻ എളുപ്പം. അത് അവരിലൂടെ പൊതുജനങ്ങളിലേക്ക്, മുതിർന്ന പൗരന്മാരിലേക്ക്, സാധാരണക്കാരിലേക്ക് എങ്ങനെയാണ് ഒരു പൊതുസമൂഹം പൗരബോധത്തോടെ ബിഹേവ് ചെയ്യേണ്ടതെന്ന് പരിശീലിപ്പിച്ചെടുക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ അത് ആരംഭിക്കേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.